What's up, YouTube? Welcome back to another vlog. In the number, we're a special day at the end of life. We're the biggest sambo on another gamona. And we're a PC build. Geekbox from Trivandrum. CPU, നമ്മുടെ മോണിറ്ററും രണ്ടും ഞാൻ ഇത് ചെയ്തായിരുന്നു. ഞാൻ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക്. അതിനു മുമ്പ് ബിഗ് താങ്ക്സ് ടു ഗീക് ബോക്സ്. നല്ല സർവീസ്, ദ ബെസ്റ്റ്. ഭയങ്കര റെസ്പോൺസിബിൾ ആണ് അവർ. അവർ നമ്മളെ വെൽ എഡ്യൂക്കേറ്റഡ് ആക്കും ഫസ്റ്റ്. പിന്നെ ഇതിന് എല്ലാം മുമ്പ് ഇത് തുടങ്ങി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സീ ഓഫ് തീവ്സ് ഭയങ്കര ഭ്രാന്തനാണ് കേട്ടോ. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളി. അത് ലാപ്ടോപ്പിൽ കളിച്ച് കളിച്ച് ലാപ്ടോപ്പ് ഒരു വഴിയായി. അത് കാരണം ഞാൻ വിചാരിച്ചൊരു പി സി കുറച്ച് നാളായി, ഒരു രണ്ട് മൂന്ന് കൊല്ലമായി തോന്നുന്നു ഞാനിങ്ങനെ ആലോചിക്കുന്നു ഒരു പി സി ബിൽഡ് ചെയ്താലോ. പിന്നെ അങ്ങനെ പിന്നെ വലിയ സാഹചര്യമൊന്നും ഒത്തു വന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് രണ്ട് ഷൗട്ട് ഔട്ട് ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ രണ്ട് ഷൗട്ട് ഔട്ട് ഉണ്ട്. ഒന്ന് ജാക്സൺ, നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണാറുണ്ടെങ്കിൽ ലൈവിൽ വരാനുള്ള ജാക്സണും, മറ്റേത് എൻ്റെ ഇവിടെ ഓഫീസിലുണ്ടായിരുന്ന നൈജൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ബിഗ് ഷൗട്ട് ഔട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇവ രണ്ടുപേരാണ് എന്നെ ഈ പി സി ബിൽഡ് ചെയ്യാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളും എനിക്ക് ഇതിൻ്റെ ഒരു എ ബി സി ഡി ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ അത് കാരണം എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത് ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല, ഗിഗ് ബോക്സുകാരും ഇത് കാണുന്നുണ്ടെങ്കിൽ ബിഗ് ഷൗട്ട് ഔട്ട് യു ഗൈസ് ഓൾസോ. ഓക്കെ, ഫോർ സെൻഡിങ് ദിസ് കിഡിലം പാക്കിംഗ്. ഒന്നും പറയാനില്ല, ഡെലിവറി വാസ് ഓൺ ടൈം, എവറിത്തിങ് പെർഫെക്റ്റ്, അടിപൊളി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി, ഇത് തുറന്നു പോലും നോക്കിയില്ല. സാറ്റർഡേ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ മോർണിംഗ് ഓൾമോസ്റ്റ് 3:40 ആയി. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഞാൻ ഇന്ന് തന്നെ തുറക്കാം, രാവിലെ തന്നെ വീഡിയോ ഇത് എടുക്കാം. എന്നിട്ട് നിങ്ങളായിട്ട് കളിക്കാൻ വാങ്ങിച്ച സാധനം ആയതുകൊണ്ട് നിങ്ങളും കണ്ട് ഒരുമിച്ച് തുറക്കാമെന്ന് വിചാരിച്ചു. അത് കാരണം ഇങ്ങനൊരു വീഡിയോ ഇത്ര ലേറ്റായത്. ഞാനും കണ്ടിട്ടൊന്നുമില്ല സെറ്റപ്പ്, ഞാനും ഫസ്റ്റ് ടൈം ആയി തുറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയങ്ങളായതെ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ അതിന് മുമ്പ് ഈ പാക്കേജിങ് നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി പാക്കേജിങ് ആട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് എ വാം വെൽക്കം ടു ഓൾ. പിന്നെ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്. ഇതാ ഞാൻ പറഞ്ഞ പാക്കേജിങ് കണ്ടോ, നല്ല കിടലം പാക്കേജിങ് ആണ് അവർ അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ സി പി യു ഇതാണ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ മോണിറ്റർ സെറ്റപ്പ്. ഞാൻ ഈ ബെഡിലിരുന്ന് വ്ളോഗ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ ഇതിൽ ടേബിളില്ല കേട്ടോ. ഓക്കെ, നിങ്ങളപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാനിത് തുറന്നതിന് ശേഷം ഇത് കാണിച്ചു തരാം. വെൽ പാക്ഡ് ആട്ടോ, ഒന്നും പറയാനില്ല, വെൽ പാക്ഡ്. അപ്പോൾ ഗൈസ്, ഇത് ഫൈനലി നമ്മൾ ഇത് തുറന്നിരിക്കുവാണ്. ഞാൻ വേർത്ത് കുളിച്ച് കിടലം പാക്കേജിങ് കേട്ടോ, ഒന്നും പറയല്ല, സൂപ്പർ. നൗ ലെറ്റ്സ് ഓപ്പൺ ദ വൗ വൗ വോ 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 ഫ്രണ്ട് സൈഡ് കാണാൻ റെഡിയാണോ? അപ്പോൾ ഗൈസ് ദേ ഇതാണ്
നമ്മുടെ ക്യാബിനറ്റ് വിത്ത് ഇവിടെ രണ്ട് ആർ ജി ബി ലൈറ്റ്സ് വരും. ഇവിടെ ഞാനത് ഓണായി കാണിക്കാം. പിന്നെ മേളിൽ ഓഡിയോ യു എസ് ബി യു എസ് ബി എൽ ഇ ഡി ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പവർ ഓൺ, ഇതെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു മെഷ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ഇൻബിൽട്ട് ഫാൻ ഉണ്ട്. അത് ഇത് ഈ കേസിനൂടെ വരുന്നത് അവിടെയും, പിന്നെ പറഞ്ഞാൽ ദേ ഇവിടെയും വരുന്നുണ്ട് ഒരു ഫാൻ. ഓക്കെ, പിന്നെ ഞാൻ കൂടുതൽ ഇത് കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കാണ്. ടെമ്പേർഡ് ഗ്ലാസ് ആണ് കേട്ടോ, രണ്ട് ഇതുണ്ട്. താഴെയുണ്ട്, പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് നിൽക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്കപ്പോൾ നേരെ ഇത് തുറക്കാം. ഓക്കെ, വെൽ സേഫ് ആണ്, ഗ്ലാസ് പൊട്ടാതെ നിങ്ങൾ നോക്കിക്കോണം. നമുക്കിപ്പോൾ തൽക്കാലം ഇതിവിടെ വെക്കാം. ഇതെന്താ? ഓക്കെ, ഇതെന്താ കേബിൾസ് പൊട്ടാതെ? ജിസ്കിലിൻ്റെ റാം ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഇതാണ്, ഇപ്പം ഞാൻ പറഞ്ഞ ഇൻബിൽട്ട് ഫാൻ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിലൊരു ഫാൻ ഉണ്ട് ടോപ്പിൽ. ഓക്കെ, നമ്മുടെ മദർ ബോർഡ് AMD ആട്ടോ. ഞാൻ സ്പെക്സ് പറയാം. കണ്ടല്ലോ അല്ലേ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഗീക്ക് ബോക്സിൻ്റെ ഇതുണ്ട്, ഗീക്ക് ബോക്സ്. ഓക്കെ, നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സ്പെക്സ് എന്ന് വെച്ചാൽ AMDയുടെ റൈസൺ 5 2600 പ്രോസസ്സറാണ് വെച്ചിരിക്കുന്നത്. 6 കോർ 12 ത്രെഡ്സ് പ്രോസസ്സറാണ്. 3.40 ഗിഗാഹെർട്സ് മാക്സിമം ബൂസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ 3.90 ഗിഗാഹെർട്സ് വരുന്നത്. ഇതാണ് നമ്മുടെ പ്രോസസ്സർ വരുന്നത്. ഓക്കെ, പ്രോസസ്സർ വരുന്നത്. പിന്നെ മദർ ബോർഡ് നമ്മുടെ വരുന്നത് ഇതാണ്. മദർ ബോർഡ് നമ്മുടെ വരുന്നത് ഗിഗാബൈറ്റ് A320MH എന്ന് പറഞ്ഞ സീരീസാണ് മദർ ബോർഡ് വരുന്നത്. ഓക്കെ, അത് അപ് ടു 3rd gen റൈസനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മദർ ബോർഡ്. ഓക്കെ, പിന്നെ വരുന്നത് GSkill 8GB റാമാണ് വരുന്നത്. അത് 3200 MHz റാമാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ NVIDIA Inno 3D GTX 1060 ഗെയിമിംഗ് ഒ സി 6GB ഗ്രാഫിക്സ് കാർഡാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ രണ്ട് ഫാനും ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഗ്രാഫിക്സ് കാർഡ് വന്നിരിക്കുന്നത്. ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ സ്പെക്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾക്ക് ആർക്കെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പെക്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടുന്നതായിരിക്കും. ഓക്കെ, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഫാൻ കാണാം, പിന്നെ ഇവിടെ ഒരു ഫാൻ കാണാം, പിന്നെ ഈ മെഷ് ഉണ്ട്. ഈ മെഷ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് മാഗ്നറ്റിക് ആട്ടോ, ജസ്റ്റ് നമ്മൾ വെച്ചാൽ മതി, ഒട്ടിപ്പിടിക്കുന്നതാണ്, മാഗ്നറ്റിക് ആണ്, അതൊന്ന് പൊടി കയറാതിരിക്കാനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഗ്രാഫിക്സ് പറഞ്ഞു. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന കിങ്സ്റ്റൻ്റെ A400 240GB SSD ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 1TB ഹാർഡ് ഡിസ്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാബിനറ്റ് ആൻടെക്സിൻ്റെ NX310 എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ. ഇവിടെ RGB ലൈറ്റിങ്സ് വരും. ഓക്കെ, അതിനാണ് ഞാൻ ആദ്യം കാണിച്ച പോലെ ഇവിടെ RGB കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഉള്ളത്. RGB ലൈറ്റ്സ് വരും. പിന്നെ നമ്മൾ പവർ സപ്ലൈ ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ ഇതിൻ്റെ അടിയിലാണ് വെച്ചത്. അതിന് സെപ്പറേറ്റ് ഒരു ക്യാബിൻ തന്നെയുണ്ട് ഇതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ആൻടെക്കിൻ്റെ VP450P+ എന്ന് പറഞ്ഞ് പവർ സപ്ലൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ പഴയ സെറ്റപ്പ്, USB ഇഥർനെറ്റ്, ബാക്കി എല്ലാ പോർട്സും ഉണ്ട്. HDMI ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പവർ സപ്ലൈ ഇവിടെയാണ്.
നമ്മുടെ പവർ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർവ്യൂ നമ്മുടെ സി പി യുവിൻ്റെ. പിന്നെ ഇത് വരുന്നത് ഈ ഗ്ലാസ് പാനലിലാണ്, നാല് സൈഡിലും സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് പാനലിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് സൂക്ഷിച്ചോണം, പൊട്ടാതെ നിങ്ങൾ തന്നെ നോക്കിക്കോണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിത് നേരെ ഇത് ഫിക്സ് ചെയ്യാം. ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഓ ആ ഇരിക്കുന്ന ആ മോണിറ്റർ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതൊരു റീഫർബിഷ്ഡ് എൽ ജിയുടെ 20-inch മോണിറ്റർ ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനല്ല, ഫുൾ എച്ച് ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ. ഒന്നുകൂടെ കാണിച്ചു തരാം, ഞാൻ ഓൺ ആക്കിയതിന് ശേഷം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടുതൽ ഗെയിം ടെസ്റ്റും ഒക്കെ ഞാൻ ഇതിൻ്റെ അടുത്ത വീഡിയോയിലായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മോണിറ്ററും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് മോണിറ്റർ, എൽ ജിയുടെ 20-inch മോണിറ്റർ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇത് ഒന്നെല്ലാം കൂടെ ഇതും കൂടെ തുറന്നു നോക്കാം. ഫൈനലി നമ്മൾ തുറന്നിരിക്കുകയാണ്. എത്ര പാടുപെട്ടെന്ന് അറിയുക ഗൈസ്. പിന്നെയാണ് മെയിൻ ഐറ്റം നമ്മുടെ മോണിറ്റർ. ഇതാണ് നമ്മുടെ മോണിറ്റർ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കാണിച്ച് ഇത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫുൾ സെറ്റപ്പ്. ഇതാണ് നമ്മുടെ മോണിറ്ററും സി പി യു ഇരിക്കുന്നത്. ഇനി ഇത് രണ്ടും നമുക്ക് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ എവിടെ സെറ്റ് ചെയ്തതെന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു മടിയും കാണിക്കണം, ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പി സിസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ GeekboZ ഒരു നല്ല ഓപ്ഷനാണ്. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റ് ലിങ്കും യൂട്യൂബ് ചാനലിലെ ലിങ്കും ഞാൻ ഇത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു ബഡ്ജറ്റ് പി സി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പി സിയുടെ പ്രൈസ് ഞാൻ എൻ്റെ തംബ്നെയിലിൽ കൊടുത്തിരിക്കാം. അപ്രോക്സിമേറ്റ് പ്രൈസ് എത്രയാണ് നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് തന്നെ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ എത്ര പ്രൈസ് ആകും എന്നുള്ളത്. അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഓണാക്കി ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ലൈറ്റിങ്സും സെറ്റപ്പ്സും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഇതിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഇവിടെ ഈ സ്പീക്കേഴ്സ് വെച്ചേക്കുന്ന ഈ ടേബിളിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മുടെ മോണിറ്റർ ഒന്ന് ഇവിടെ കൊണ്ട് വെച്ചേക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ ടി വി ഉണ്ട് ആ സൈഡിൽ, നമ്മുടെ പ്ലേ സ്റ്റേഷൻ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്, വയറിങ്സ് ഒക്കെ ടി വിയുടെ ബാക്കിലുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സി പി യു ഇതേ ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ നമ്മുടെ 2.1 സ്പീക്കേഴ്സ് ഉണ്ട്, FNDയുടെ സ്പീക്കേഴ്സ് ഉണ്ട് ഇവിടെ. എൻ്റെ ജിം ടേബിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടേബിളിലായിരിക്കും നമ്മൾ നമ്മുടെ പി സി വെക്കുന്നത്. ഞാൻ ഈ എല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ
സിപിയു ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാവരും കാണാമല്ലോ അല്ലേ. നമ്മുടെ ടി വി ഇവിടെ ഉണ്ട്, പ്ലേ സ്റ്റേഷൻ അവിടെയുണ്ട്, നമ്മുടെ ക്യാമറയുണ്ട്, കൺട്രോളേഴ്സുണ്ട്. മെയിൻ സാധനം ദേ പി സി ഇവിടെ, നമ്മുടെ പഴയ കീബോർഡിനെ നമ്മൾ ഉപയോഗിക്കുന്ന സെബ്രോണിക്സിൻ്റെ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനിതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ്. ഓക്കെ, ഇനി ഞാൻ ഫ്യൂച്ചറിൽ വല്ല ടേബിൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ടേബിൾ തന്നെ വാങ്ങിച്ച് എല്ലാം ഒരു സെറ്റപ്പിൽ, ഇവിടെ കുറച്ചുകൂടെ സ്പേസ് കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു റോളിംഗ് ചെയർ സെറ്റ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് ഫ്യൂച്ചറിൽ. അപ്പോൾ ഞാനത് ഇതൊരു ഓണാക്കിയില്ല, അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്ഡ് നമുക്കിത് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ദേ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ നമ്മളത് ഓണാക്കുവാണ്. കണ്ടല്ലോ, കത്തോട്ട് വരുവാണെങ്കിൽ ലൈറ്റിംഗ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ സിസ്റ്റം ഓണാക്കി ഓണായിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം നമ്മുടെ ആർ ജി ബി ലൈറ്റിങ്സ് വിത്ത് സി പി യു. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കൊള്ളാവോ? നമ്മുടെ ലൈറ്റിങ്സ് ഇത് അടിച്ച് കാണുന്നതാണ്, റെഡ് കളർ ഒരു രക്ഷയില്ല. ഓക്കെ, നമ്മുടെ ഫാനെല്ലാം കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇതും പക്കയാണ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനിയും തൊട്ട് നമ്മുടെ ഒരു ചെറിയ ഗെയിമിംഗ് സെറ്റപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എത്തിക്കുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രയും തന്നെ ഉള്ളൂ. ഇതേ പി സി എല്ലാവർക്കും കാണാമല്ലോ അല്ലേ, അപ്പോൾ അത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് നിങ്ങളായിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഇത്രയും ലേറ്റായി പോയത്. ഓക്കെ, ഞാനും ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇതെല്ലാം ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ഇതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ആയിട്ട് അണ്ടിൽ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, സ്റ്റേ സേഫ്, ഈറ്റ് ഹെൽത്തി, പിന്നെ സ്ലീപ് വെൽ. ഓക്കെ, പിന്നെ വെള്ളം കുറേ കുടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത്ര തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.